നിങ്ങൾ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുന്നുണ്ടോ അതോ ഇന്ന് ഈ തുറക്കണില്ല? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ്. നമ്മള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ് ആണ്. നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് തുറക്കുകയാണ്. അല്ല, നമ്മൾ പ്രളയ ഫ്ലഡിന് രണ്ടു ദിവസം മുമ്പ്, ശരി, അതായത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് രണ്ടു ദിവസം മുമ്പ് തുറക്കാനിരുന്ന ഒരു സ്ഥാപനമാണ്. അടയം കൊണ്ട് നമ്മൾ രണ്ടു ദിവസം കൂടി നീട്ടി വെച്ചാണ്. അപ്പോഴാണ് ഫ്ളഡ് ഉണ്ടായത്, ഫുള്ള് ചളിയും വെള്ളമൊക്കെ കയറി. അതായത് ഒരുപാട് പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു തുടങ്ങാനിരുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളിവിടെ തന്നെ നീലിക്കാപ്പിലെ. നീലിക്കാപ്പിലെ. അപ്പൊ ഇതിലെ ഈ ഇതിന്റെ ഏത് ഭാഗം വരെയാണ്? ഇവിടെ വരെ വെള്ളം കയറിയായിരുന്നു. ഇവിടെ ചെളിയും വെള്ളങ്ങളാണ്. നമ്മൾ സാധനമൊക്കെ ഇറക്കിയിട്ടുള്ളൂ. ഇതിനകത്ത് വൈദ്യുതി ഉണ്ടോ? ഇപ്പോ വൈദ്യുതി കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതുപോലെ തന്നെയാണ് സമീപത്തെ മറ്റേ എല്ലാ കടകളും. ഓക്കെ, ഈ കടകളൊക്കെ അടിച്ചു പൊളിച്ചു വന്ന് നമ്മളെ കടക്കാണ് ഇപ്പൊ കുറച്ച് വെള്ളം മാത്രമേ കയറിയിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് വെള്ളം മാത്രമേ കയറിയുള്ളൂ, മറ്റിടത്തേക്ക് ചെളിയും ചെളിയും വെള്ളം അതൊക്കെ പൊളിഞ്ഞു പോയി. ഫുള്ള് കടകൾ അവിടെ ഉള്ളതൊക്കെ പൂർണ്ണമായിട്ട് കടകൾ തന്നെ തകർന്നു പോയി. അപ്പൊ ഈ നാശനഷ്ടം എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്? അതിനെ നോക്കിയായിരുന്നോ? അതിനകത്ത് കയറിയോ? കയറിയിട്ടില്ല, ഞാൻ പോകുന്നത് തുറക്കണുള്ളൂ. അതായത് ഇതിന് ശേഷം ആദ്യമായിട്ട് ഇന്നാണ് തുറക്കുന്നത്, ഈ ദുരന്തത്തിന് ശേഷം. ഓക്കെ, അപ്പൊ ഇന്ന് ഇതിങ്ങനെ തുറക്കുന്നത് ഈ സാധനങ്ങൾ ഇവിടുന്ന് മാറ്റാനാണോ അതോ? അല്ല, ഒന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ്. അതായത് ഈ ദുരന്തമുണ്ടായി ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആദ്യമായി ഇവിടെ തുറക്കാനിരുന്ന, ഏറെ പ്രതീക്ഷയോടെ ദുരന്തമുണ്ടാകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഏറെ പ്രതീക്ഷയോടെ തുറങ്ങാനിരുന്ന ഒരു തുറന്ന് പ്രവർത്തിക്കാനിരുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. താങ്കളുടെ പേരെന്താണ്? ഷമീർ. അപ്പോൾ ഷമീർ നീലക്കാപ്പ് സ്വദേശിയാണ്. അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ ആരംഭിക്കാനിരുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് മഹാദുരന്തം ഈ രണ്ട് ടൗൺഷിപ്പുകളെ തൂത്തെറിഞ്ഞത്. ആ പ്രതീക്ഷകൾ അദ്ദേഹം എത്രമാത്രം ആഗ്രഹത്തോടെയായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ ആഗ്രഹിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ വ്യക്തമാകും. ഇതിന് സമീപത്തുള്ള മറ്റ് സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായി തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഈ പ്രളയം അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ദുരന്തം. പക്ഷെ ഇവിടെ ഇങ്ങനെ ശേഷിക്കുന്നു എന്നത് മാത്രമാണ് ചെറിയൊരു ആശ്വാസം. പക്ഷെ ഇപ്പോഴും ഈ മണ്ണും ചെളിയും കയറിയതിന്റെ, ഈ വെള്ളം കയറിയതിന്റെ പാടുകളൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ഇതിന്റെ അകത്തെ ഒരു വശം വരെ ഇപ്പോഴും ഇങ്ങനെ മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലൊരു സഹായം ഇതിനോടകം നിങ്ങൾക്ക് ലഭിക്കും, ഇതൊക്കെ ഒന്ന് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതുവരെ അതിന് കണക്കും കാര്യങ്ങളും കൊടുത്തിട്ടുമില്ല. നമ്മളിപ്പോ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഈ 12 ദിവസം ഉണ്ടായത്. നമ്മൾ രാവിലെ വരും, പോലീസുകാരപ്പോ അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യും. പിന്നെ അവിടെ കൺട്രോൾ റൂമിൽ കുറെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ഡ്യൂട്ടി എനിക്കാണ് ഉണ്ടായത്. അപ്പൊ അത് ചെയ്യും രാവിലെ. ഞാനും എന്റെ ഒരു സുഹൃത്തും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് ഇവിടെ ഒരു കട ഇവിടെ വേറെ ഉണ്ട്, അതിലും ഫുള്ള് ചളിയും വെള്ളം കയറി കിടക്കുന്നു. അപ്പൊ അതിന് ശേഷം ആദ്യമായിട്ട് തുറന്നു നോക്കാൻ എത്തിയത്? അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് മാറ്റിയായിരുന്നു ഷോപ്പ്. അപ്പൊ രണ്ടു ദിവസം ഫ്ളഡിന് രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മഴ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. നമുക്ക് ഓൾറെഡി റണ്ണിങ് ഷോപ്പ് ഉണ്ട്, അപ്പൊ അതിലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടു നോക്കണം, തുടങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കണം. എന്റെ ഫോൺ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫിന്റെ വീടാണിത്. അവന്റെ ഉമ്മ ഉപ്പ പെങ്ങളെ കുട്ടി ഒക്കെ ഈ ഫ്ളഡിൽ പോയി. അപ്പോൾ അതിന്റെ ഒരു ഇതും കൂടി ഉണ്ട് ഞങ്ങൾ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇപ്പം. നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ആ ദുഃഖത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും പുറത്തു വരാൻ കഴിയട്ടെ. സ്വാഭാവികമായി ആ ഒരു വലിയ ദുരന്തം നേരിട്ടതിന്റെ ആഘാതം അവരുടെയൊക്കെ മനസ്സുകളിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അത് മനസ്സിൽ കടിച്ചു അമർത്തിക്കൊണ്ടാണ് അവരെല്ലാവരും ഈ രക്ഷാദൗത്യത്തിന് വേണ്ടി കഴിഞ്ഞ 12 ദിവസത്തിലധികമായി ഈ മേഖലകളിൽ തുടർച്ചയായി ഈ കാണാതായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലടക്കം പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഈ മേഖലകളിലേക്ക് കൂടുതൽ ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങൾ അവർക്ക് കൃത്യമായി ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബെയ്ലി പാലത്തിന്റെ സമീപത്തേക്ക് എത്തുന്നത്. അവിടെ വെച്ച് അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇവരെ കൊടുത്ത് സമീപത്തെ ചൂരൽമലയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുണ്ടക്കൈ, ചൂരൽമല, അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം തുടങ്ങിയ മേഖലകളിലേക്ക് അവർ ചെറുസംഖ്യകളായി തിരിയുക. അവർക്ക് നേതൃത്വം നൽകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനയിലെ പരിശീലനം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥരും NDRFന്റെ ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെയാണ്. സ്വാഭാവികമായി അങ്ങനെ നടത്തുന്ന ഒരു തെരച്ചിലൂടെ മാത്രമേ ഇനി ഏതൊക്കെ മേഖലകളിലുള്ള ഏതൊക്കെ സ്ഥലങ്ങളിലുള്ള ആളുകളെയാണ് കൂടുതലായി കാണാതായിരിക്കുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഇപ്പോൾ നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ച
ചർച്ചകൾ എത്തിച്ചേർന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം അങ്ങനെ നടത്തിയ തെരച്ചിലിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ഇങ്ങനെ ഒരു തെരച്ചിൽ നടത്തുന്നത് ഫലം കാണുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഒരു തെരച്ചിലിന് വേണ്ടി മാറ്റിവെക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി അവർ എത്തിയത്. ആ പശ്ചാത്തലത്തിലാണ് രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം അവസാനിക്കുന്നത് പോലെ ഇങ്ങനെയൊരു ജനകീയ തെരച്ചിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതും. സ്വാഭാവികമായി ഇനി കാലാവസ്ഥ കൂടി അനുകൂലമായാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ തെരച്ചിൽ ഫലം കാണുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. നമുക്കറിയാം ഈ ചൂടൽമലയിലെ ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഈ ചതുപ്പ് നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ കാഴ്ചയായിരുന്നു. അവിടെ നിന്ന് മാറി ആ ചെളിയൊക്കെ ഉണങ്ങി അത് താഴേക്ക് വീഴുന്നുണ്ട് പല ഭാഗങ്ങളിൽ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കുന്നത്. കാരണം ഈ സ്ഥാപനങ്ങളൊന്നും അതിനുശേഷം ഇതുവരെ തുറന്നിട്ടില്ല, തുറക്കാൻ പോകുന്നതേയുള്ളൂ. അതിന് മുമ്പ് പുറത്തു നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണെങ്കിൽ അതിനകത്തെ കാഴ്ചകൾ ഇതിനേക്കാൾ ദയനീയമായിരിക്കും. അത് കാണാനുള്ള ഒരു മനക്കെട്ട് ഇല്ലാത്തത് കൊണ്ട് ആ സ്ഥാപനത്തിന്റെ ഉടമകൾ പലരും ഈ സ്ഥാപനങ്ങളൊന്നും പിന്നീട് അതിനുശേഷം തുറന്നിട്ടേയില്ല. പലരും ഇനി ഒരിക്കലും അത് തുറക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഭവി, തീർച്ചയായും ഡാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഷബീറിനെ പോലെ അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ തകർന്നുപോയ ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ. ഒരുപാട് പ്രതീക്ഷകളുമായി ഒരുപാട് സ്ഥാപനങ്ങൾ പുതുതായി കെട്ടിപ്പടുത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ പലരും ഡാൻ പറഞ്ഞതുപോലെ ഇന്നില്ല. അത് ഒരാളുടെ മാത്രം അവസ്ഥയല്ല, നാടിന്റെ മുഴുവൻ സാഹചര്യമാണ്.